ആനത്തലോട്ട് മാനന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. സംസ്ഥാന ഗവൺമെന്റും പല പ്രാവശ്യവും എടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം. ഞങ്ങൾ ഈ സൂചനാ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്ന എഗ്രിമെൻ്റ് ഒപ്പുവെക്കുമ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും മാനേജ്മെൻറ്റിനും വേണ്ടി CMD ഒപ്പുവെച്ചപ്പോൾ പറയുകയുണ്ടായി. ആ ഒപ്പുവെച്ച വ്യവസ്ഥയിൽപ്പെടുന്നതാണ് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് അതാത് മാസത്തെ ശമ്പളം തരുമെന്ന്. പക്ഷെ ഇന്ന് 13-ാം ആയിട്ട് അടുത്ത വിഷുവും ഈസ്റ്ററും ഒക്കെയാണ്, മാർച്ച് മാസത്തെ ശമ്പളം ഇവരെ തരാൻ തയ്യാറായിട്ടില്ല. തൊഴിലാളികൾക്ക് 5-ാം തീയതി കഴിഞ്ഞാൽ വരുന്നൊരു ബുദ്ധിമുട്ട്. അവർ ബാങ്കുകളിൽ നിന്നും മറ്റും കടമെല്ലാം എടുത്ത് ആ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള ബാങ്കുകളിൽ നിശ്ചയിച്ചിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡ്യൂ ഡേറ്റ് 5-ാം തീയതിയാണ്. 5-ാം തീയതി കഴിഞ്ഞാൽ 2 മാസത്തെ കുടിശ്ശിക അവർ നേടാം. പിന്നെ ശമ്പളം വാങ്ങിച്ചിട്ട് പോകാനൊന്നും കാണും. വലിയ അസംതൃപ്തിയാണ് തൊഴിലാളികൾക്കിടയിലുണ്ടാവുന്നത്. അതുകൊണ്ട് 5-ാം തീയതിക്കകത്ത് ശമ്പളം നൽകും എന്ന മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയ ആ കരാർ ലംഘിക്കുന്നതിനെതിരായി ഉള്ള വലിയ പ്രതിഷേധം തൊഴിലാളികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന 28-ാം തീയതി ഒരു സൂചനാ പണിമുടക്ക് നടത്താൻ നാളെ മുതൽ കേന്ദ്ര അവരുടെ ചീഫ് ഓഫീസിന് മുമ്പിലും അതുപോലെ എല്ലാ യൂണിറ്റിൻ്റെ മുമ്പിലും സത്യഗ്രഹ സമരം നടത്താനും തുടർച്ചയായ സത്യഗ്രഹം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് പരിപാടികളും ഈ ഉണ്ടാക്കിയ കരാറിൻ്റെ ലംഘനത്തിന് പ്രതിഷേധിച്ചുകൊണ്ടു. അതോടൊപ്പം KSRTCയിൽ എംപാനൽ ജീവനക്കാരായി പണിയെടുത്തിരുന്ന 2,600 പരമാണ് ജീവനക്കാരെ പിരിച്ചുവിടുകയുണ്ടായി കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ. അത് ഗവൺമെൻറ് അതിന് പങ്കാളിയല്ല, കോടതി പറയുകയുണ്ടായി അവരെയൊക്കെ പിരിച്ചുവിട്ടു. അതേ തുടർന്ന് അവർ നടത്തിയ പ്രതിഷേധം, സംഘടന നടത്തിയ പ്രതിഷേധത്തിൻ്റെയൊക്കെ ഫലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ ഗവൺമെൻറ് ഒരു തൊഴിലാളിയെയും അകാരണമായി പിരിച്ചുവിടില്ല, അവർക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കൊടുക്കും എന്ന് പറയുകയുണ്ടായി. എന്നാൽ നമ്മുടെ ഹൈക്കോടതി പറയുകയുണ്ടായി, കർശനമായ നിലപാടെടുക്കുകയുണ്ടായി, KSRTCയിൽ എംപാനലുകാരെ തിരിച്ചെടുക്കാൻ പാടില്ല.